നമസ്കാരം തിയേറ്റർ റിലീസായി വന്ന ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂർ മീഡിയയിൽ സംസാരിക്കുന്നത് രഞ്ജിത്ത് ഉണ്ണിയുടെ തിരക്കഥയിൽ സുധീഷ് രാമചന്ദ്രൻ സംവിധാനം ചെയ്ത് അപർണ ബാലമുരളി ഹരീഷ് ഉത്തമൻ കലാഭോൻ ഷാജോൺ ചന്ദുനാഥ് സിദ്ദിഖ് ജാഫർ ഇടുക്കി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഇനി ഉത്തരം ത്രില്ലർ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ മുന്നേറുന്നത് ഇടുക്കിയിലെ ശാന്തംപാറ എന്ന സ്ഥലത്താണ് കഥയുടെ ഒരു പശ്ചാത്തലം തുടക്കത്തിലെ സംഭവം ട്രെയിലറിൽ തന്നെ വിശദമായിട്ട് കാണിച്ചിട്ടുള്ളതുമാണ് ഈ ശാന്തംപാറ എന്ന സ്ഥലത്ത് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരു പെണ്ണ് വരികയും താൻ ഒരാളെ കൊന്ന് കാട്ടിൽ കുഴിച്ചിട്ടു എന്നത് സി ഐയുടെ മുന്നിൽ മൊഴി നൽകുകയും ചെയ്യുന്നു ആദ്യം സി ഐ സംഘവും കാര്യമായി എടുത്തില്ല എങ്കിലും കാര്യമായി എടുക്കേണ്ടതായ സാഹചര്യം കൂടെ വരുന്നു ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ട്രെയിലറിൽ റിവീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ സിനിമ കണ്ട് തന്നെ അറിയാം സിനിമയുടെ ആദ്യ പകുതി പ്രധാനമായും ഒരു ദിവസത്തെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് ട്രെയിലർ സൂചന നൽകിയ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത് എന്നിരിക്കെ തന്നെ പ്രേക്ഷകനെ ഒരു പരിധിവരെ എൻഗേജ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നുമുണ്ട് ആദ്യ പകുതി കൂടുതലും ചോദ്യങ്ങളുടേതുകൂടെയാണ് രണ്ടാം പകുതിയിൽ കാര്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള യാത്രയിൽ ലോജിക്കൽ പ്രശ്നങ്ങളുമൊക്കെ വരുന്നുണ്ടെങ്കിലും ഓവറോൾ കണ്ടിരിക്കാം എന്ന ഫീലാണ് എനിക്കുണ്ടായത് ആദ്യം പ്രകടനത്തിലേക്ക് വന്നാൽ ഹരീഷ് ഉത്തമനാണ് മികച്ചു നൽകുന്നത് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം മുതൽ അങ്ങോട്ടുള്ള കാഴ്ചകൾ വരുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഹരീഷ് ചെയ്തിട്ടുണ്ട് തമിഴ് സംഭാഷണങ്ങളൊക്കെ രസകരമായി അനുഭവപ്പെട്ടു രണ്ടാം പകുതിയിൽ ഈ കഥാപാത്രത്തിൻ്റെ സംഭവങ്ങൾ കുറച്ചേറെ വരുന്നുണ്ട് അതൊക്കെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട് ജാനകി എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് അപർണ ബാലമുരളിയാണ് ഗംഭീരം എന്നൊരു ഫീലൊന്നും എനിക്കുണ്ടായില്ല സിനിമയിൽ ഉടനീളമുള്ള കഥാപാത്രമായി നിൽക്കുന്ന സമയത്തും പ്രകടനത്തിൽ പലപ്പോഴും ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്തിട്ടുമില്ല കലാഭോൻ ഷാജോൺ മുന്നെയും ഈ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെയും ഓർത്തു ഓർത്തുവെക്കാവുന്ന ഒരു പ്രകടനം തന്നെയാണ് സമ്മാനിക്കുന്നത് സിദ്ദിഖ് ചന്തുനാഥ് ജാഫർ ഇടുക്കി എന്നിവരുടെ പ്രകടനങ്ങളും നല്ലതായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത് ഷാജോന്റെ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് അദ്ദേഹം കൂടെ അഭിനയിച്ച് ഹിറ്റായ ഒരു സിനിമ തന്നെ ഓർമ്മ വരുന്നുണ്ട് ഒരു ത്രില്ലർ സിനിമയുടെ മാതൃകയെ പിന്തുടരുന്ന രീതി തന്നെയാണ് ഇനി ഉത്തരം എന്ന സിനിമയിലും കാണാൻ സാധിക്കുന്നത് പശ്ചാത്തല സംഗീതം നന്നായിട്ട് തന്നെ വന്നു എന്നാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും ത്രില്ലിംഗ് നിമിഷങ്ങൾക്ക് ഒരു പഞ്ച് കൊടുക്കാൻ സാധിച്ചിട്ടുമുണ്ട് കാടും കാഴ്ചകളുമൊക്കെ വരുന്ന സമയത്ത് ക്യാമറ കാഴ്ചകളും രസകരമായി തന്നെ തോന്നി തുടക്കത്തിലെ പുതുമയാർന്ന പശ്ചാത്തലം എന്നത് പിന്നീട് ത്രില്ലർ സിനിമകളുടെ ചട്ടക്കൂടിലേക്ക് പോകുന്നുണ്ടെങ്കിലും പ്രേക്ഷകനെ മുഷിപ്പിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ലോജിക്കൽ കാര്യങ്ങൾ നോക്കിയാൽ ദഹിക്കാതെ പോകുന്നതായ ഏറെ കാര്യങ്ങളുണ്ട് കഥ ഇൻട്രസ്റ്റിംഗ് ആയി നിൽക്കാൻ തന്നെ തിരക്കഥ അതിലേക്ക് ചേർത്ത് വച്ച സംഭവങ്ങളെ കുറച്ചുകൂടി മികച്ച രീതിയിൽ പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകളാകുമ്പോൾ പ്രേക്ഷകനും ശ്രദ്ധ നൽകിയായിരിക്കുമല്ലോ കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ തിരക്കഥ ഇനിയും ശക്തമാവേണ്ടതുണ്ട് അവസാനമൊക്കെ ആകുമ്പോൾ ഫോഴ്സ്ഡായി ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നി ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ സംസാരിക്കുന്നുണ്ട് ചിത്രമെങ്കിലും ബാക്കിയാവുന്ന ചോദ്യങ്ങളും കുറച്ചുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇനി ഉത്തരം എന്ന സിനിമ തുടങ്ങുന്നത് ഹരീഷ് ഉത്തമന്റെ പോലീസ് കഥാപാത്രത്തിലൂടെയുള്ള കഥയുടെ പോക്കാണ് ഏറ്റവും രസകരമായി അനുഭവപ്പെട്ടതും ത്രില്ലർ സിനിമകളുടെ മാതൃകകളെ പിന്തുടരുന്ന സമയത്തും പ്രേക്ഷകനെ പരിഗണിക്കുന്ന അവതരണം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഓവറോൾ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ